നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ്. ദൈവം വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നമ്മളോടും വിശുദ്ധരായിരിക്കാൻ കർത്താവ് കൽപ്പിച്ചിരിക്കുകയാണ്. കർത്താവ് നമ്മെ വിശുദ്ധരായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വിശുദ്ധരാകുവാൻ മാത്രമല്ല, നമ്മെ പൊസിഷനലി അവൻ്റെ മക്കളെന്ന നിലയിൽ അവൻ വിശുദ്ധരായിരിക്കുന്നത് കൊണ്ട് അവൻ നമ്മയും വിശുദ്ധരെന്ന് ഡിക്ലെയർ ചെയ്തു, കൽപ്പിച്ചു, ഡിക്ലെയർ ചെയ്തു, നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു നാം വിശുദ്ധരായിരിക്കുവാൻ. അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്, അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. ഈ ലോകത്തിൻ്റെ അവസ്ഥയിൽ നാം പെട്ടുകൊണ്ടിരുന്നപ്പോൾ, ലോകക്കാരായിരുന്നപ്പോൾ നമ്മെ ഈ ലോകത്തിൽ നിന്ന് അവൻ വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മെ സത്യത്തിലും വിശുദ്ധിയിലും ആരാധിപ്പാൻ തക്കവണ്ണം യോഗ്യനാക്കി. പിതാവിനെ നാം വിശുദ്ധൻ എന്ന് പറഞ്ഞ് ആരാധിക്കുന്നു. ദൂതന്മാർ പഴയ നിയമത്തിൽ മഹാദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് അല്ലെങ്കിൽ ആരാധിച്ചിരുന്നത് പരിശുദ്ധൻ 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 എന്ന പദത്തിലാണ്. ഇത് പഴയ നിയമത്തിൽ മാത്രമല്ല, സ്വർഗത്തിലും നാം കേൾക്കുന്ന ശബ്ദം അത് തന്നെയാണ്. 24 മൂപ്പന്മാരും അവിടെയുള്ള ദൂതന്മാരും ദൈവത്തെ ആരാധിക്കുന്നത് അവൻ പരിശുദ്ധൻ 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 എന്ന അവന്റെ ആ ക്വാളിറ്റി പറഞ്ഞിട്ടാണ് ആരാധിക്കുന്നത്. അപ്പോൾ പരിശുദ്ധി എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ദൈവം വിശുദ്ധനാണെന്ന് ഒരിക്കലല്ല, അവരിങ്ങനെ ഇടപെടമില്ലാതെ സ്വർഗത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പവിത്രൻ, നിർദോഷി, പാപികളോട് വേർപെട്ടവൻ എന്ന് എബ്രായ ലേഖനകാരൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അവന്റെ ജീവിതത്തിൽ ഒരു പാപവുമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപമാക്കി നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ചു. പരിശുദ്ധാത്മാവിന്റെ പേര് തന്നെ പരിശുദ്ധാത്മാവെന്നാണ്. അപ്പോൾ ദൈവം നമ്മെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാക്കിയിട്ട് പറയുകയാണ്, പരിശുദ്ധനായ ദൈവം നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് നാം ആ ദൈവത്തിന്റെ സ്വഭാവം പ്രായോഗിക ജീവിതത്തിൽ തെളിയിക്കാം. അതിനു വേണ്ടുന്ന സകല കാര്യവും ദൈവം തന്നിട്ടാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ വിശുദ്ധരായിരിക്കണമെന്ന്. അപ്പൊ ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് നാം പ്രത്യേക ജാതിയാണ്. ദൈവം വിശുദ്ധനും നമ്മെ വിശുദ്ധ ജനമാക്കി ദൈവം വച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നാം നിയന്ത്രിക്കപ്പെട്ട് ദൈവത്തെ നാം അനുഗമിക്കുമ്പോൾ നമ്മെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്നത് നാം ഒരു പ്രത്യേക ജാതി, വിശുദ്ധ ജനം, തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം. അതാണ് നമ്മളെക്കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്നത്. നമ്മളെക്കുറിച്ച് നമ്മൾ മാത്രമല്ല അത് പ്രതീക്ഷിക്കുന്നത്, ലോകവും അത് പ്രതീക്ഷിക്കുന്നു. കാരണം നാം അത് പറയുകയും നാം വിശുദ്ധരെന്ന് ദൈവത്തിന്റെ ആ ഡിക്ലറേഷൻ മുഖാന്തരം നമ്മളെ തന്നെ നാം ലോകത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് ലോകവും അത് എക്സ്പെക്ട് ചെയ്യും, നമ്മളിൽ നിന്ന് വിശുദ്ധമായ ജീവിതം ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പം വരുമ്പോൾ ബാക്കിയുള്ളവരെ എന്തെല്ലാം ചെയ്താലും അത് കാര്യമാക്കാതെ നമ്മളുടെ പാപങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ ലോകം വിളിച്ചു കാണിക്കുന്നത്. കാരണം നാം സെപ്പറേറ്റഡാണ്, ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ടവരാണ്, വിശുദ്ധരെന്നുള്ള പേരെടുക്കുന്നത് കൊണ്ട് അതിന് വിരോധമായി എന്തെങ്കിലും ചെയ്യുന്ന ഉടനെ അത് വലുതായി ചിത്രീകരിക്കുന്നു. അത് ലോകം പോലും നമ്മുടെ ജീവിതം വ്യത്യസ്തമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ദൈവം പ്രതീക്ഷിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നു, ലോകം അത് തന്നെ കാണുവാൻ താല്പര്യപ്പെടുന്നു. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്താൽ ഈ വിശുദ്ധമായ ജീവിതം നമുക്ക് ചെയ്യുവാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ നാം കണ്ടു, അതിന് നമ്മുടെ മനസ്സിനെ ഏകാഗ്രതപ്പെടുത്തണം. നമ്മളുടെ വികാരത്തെ നാം എന്ത് ചെയ്യണം, അത് അതിനനുസരിച്ച് നാം പ്രൊഡ്യൂസ് ചെയ്യണം. നമ്മുടെ വാക്കുകൾ അതിൻ പ്രകാരം വരുവാൻ നാം എപ്പോഴും ജാഗ്രതരായിരിക്കണം. കർത്താവ് ദൈവമേ, എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും എൻ്റെ വായിലെ വാക്കുകളും അങ്ങയ്ക്ക് ഹിതമായിരിക്കുന്നത് ആകണമെന്ന് നാം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നാം കണ്ടു, നമ്മുടെ ചിന്ത ഏതിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ജീവിതശൈലി നാം ആഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ ശക്തീകരിക്കുകയും ദൈവിക സാന്നിധ്യത്തിൽ നാം നടക്കുന്നു എന്നുള്ള നമ്മളുടെ അറിവ്, ദൈവം നമ്മോടൊപ്പം ഉണ്ട്, ദൈവം നമ്മെ കാണുന്നു, നാം ചെയ്യുന്ന അശുദ്ധമായ സംഗതി ദൈവത്തിന് വിരോധമായി, ദൈവത്തിന്റെ സാക്ഷ്യത്തിന്, നമ്മുടെ സാക്ഷ്യത്തിന്, ദൈവത്തിന്റെ നാമത്തിന് അപമാനം ഇതാണ് എന്ന് ഒരു നല്ല ബോധമുണ്ടായാൽ മാത്രമേ നമ്മൾക്ക് നാം ആരായിരിക്കുന്നു
എന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല നാം വിശുദ്ധരായിരിക്കേണ്ടത്, നമുക്ക് ദൈവത്തെ കാണണമെങ്കിൽ നാം ശുദ്ധിയുള്ളവരായിരിക്കണം. അതാണ് കർത്താവ് പഠിപ്പിച്ചത്. ഗിരി പ്രഭാഷണത്തിൽ യേശു പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇനിയും എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നമുക്ക് വായിക്കാം. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ യേശു ക്രിസ്തു ഇത് പഠിപ്പിച്ചു, നമ്മൾക്ക് ദൈവികമായി ബന്ധം വേണമെങ്കിൽ, ഹൃദയത്തിൽ നമുക്ക് ശുദ്ധി ഉണ്ടായാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. കാരണം ഹൃദയത്തിന്റെ ശുദ്ധീകരണമാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെയാണ് ആരംഭത്തിൽ നാം ദൈവത്തെ പ്രതിഷ്ഠിക്കേണ്ടത്, കർത്താവിനെ പ്രതിഷ്ഠിക്കേണ്ടത്, പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കേണ്ടത്. അപ്പോൾ ഹൃദയശുദ്ധിയുള്ളവരാണ് ഭാഗ്യവാന്മാർ, അവർക്ക് മാത്രമേ ദൈവത്തെ കാണുവാൻ കഴിയുള്ളൂ. ലോകം ദൈവത്തെ അന്വേഷിച്ചിട്ട് കാണാത്തതിന്റെ കാരണം യേശു പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണുവാൻ പറ്റുകയുള്ളൂ. ഇനി അടുത്തത് വായിച്ചു 12-ന്റെ 14 എബ്രായ ലേഖനം. ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. അതൊരു നമ്മളുടെ ജോലിയാണ്. എന്തേ സമാധാനം ആചരിച്ച് ദൈവസന്നിധാനത്തിൽ നാം വിശുദ്ധരായി നിലനിൽക്കുവാൻ, മനുഷ്യരുടെ ഇടയിൽ വിശുദ്ധരായി നിൽക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധരായി നിൽക്കുവാൻ നാം എന്ത് ചെയ്യണം? ശ്രമിക്കണം. ആ വാക്യം കംപ്ലീറ്റ് വായിച്ച്. വീണ്ടും എടുത്തു പറയുകയാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നാം ശുദ്ധീകരണം ഉള്ളവരായിരിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം? ദൈവവുമായിട്ടുള്ള ബന്ധം പുലർത്തുവാൻ, ദൈവത്തെ കാണുവാൻ, ദൈവത്തെ അനുഭവിപ്പാൻ. ശുദ്ധിയില്ലാത്ത ഒരൊറ്റ വ്യക്തിക്കും കഴിയുകയില്ലെന്നേ വേദപുസ്തകത്തിന്റെ പ്രമാണമാണ്. അപ്പോൾ ഈ ദൈവത്തിന്റെ പേര് മാത്രമല്ല ദൈവം മനുഷ്യനോട് കൽപ്പിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചപ്പോൾ, അവർ ശുദ്ധിയുള്ളവരായി ശരീരത്തിലും ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഭക്ഷണം, എന്താണ് ശുദ്ധിയുള്ള ഭക്ഷണം, എന്താണ് ശുദ്ധിയില്ലാത്ത ഭക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ ശുദ്ധീകരണത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിരുന്നു. എന്നാൽ പുതിയ നിയമ വിശ്വാസിക്ക് അങ്ങനെ പലതും മാറ്റി നിർത്തിയിട്ടില്ല. കർത്താവ് നമ്മളോട് പറഞ്ഞു, സ്തോത്രം ചെയ്ത് ശുദ്ധീകരിച്ച് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെയും എന്ത് ചെയ്യാം? ഭക്ഷിക്കാം. കാരണം ദൈവം ഒരിക്കൽ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ശുദ്ധിയുള്ളതാണ്. നാം അശുദ്ധരായിരുന്നു, നമ്മെ ശുദ്ധീകരിച്ചതുപോലെ സ്തോത്രം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ അനുവാദം തന്നു? ഭക്ഷിപ്പാൻ നമ്മളോട് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നാം കാണുന്നതായ അശുദ്ധമായ പലതും നമ്മുടെ ജീവിതത്തിൽ പുതിയ നിയമത്തിൽ നാം പ്രായോഗികത്തിലാകാത്തത്. കാരണം നാം സ്തോത്രം ചെയ്ത് ദൈവസന്നിധാനത്തിൽ പ്രതിഷ്ഠിച്ച് അതിനെ ശുദ്ധീകരിക്കുന്നു. അത് തന്നെയാണ് ദൈവം നമ്മളെയും ചെയ്തത്. അശുദ്ധരായി, ലോകത്തിന്റെ മക്കളായി, ഇസ്രായേൽ മക്കളോട് ബന്ധമില്ലാത്തവരായി, ജാതികൾ എന്ന പേരിനാൽ അർഹരായിരുന്ന നമ്മെ കർത്താവ് വിശുദ്ധീകരിച്ച് ഡിക്ലെയർ ചെയ്തതുപോലെ നാമും കർത്താവിന്റെ നാമത്തിൽ നമ്മൾക്ക് ഭക്ഷിക്കുവാനുള്ളത് അല്ലെ, അതുപോലെയുള്ള കാര്യങ്ങൾ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് നാം ഭക്ഷിക്കുവാൻ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം ആഹാര കാര്യങ്ങളിലും അവരുടെ ക്യാമ്പുകളിൽ പോലും അശുദ്ധി പാടില്ലായിരുന്നു. കാരണം ദൈവിക സാന്നിധ്യമുള്ളത് കൊണ്ട് അവര് പാർക്കുന്ന ആ ക്യാമ്പ് ഉണ്ടായിരുന്നു, അവർ യാത്ര ചെയ്യുമ്പോൾ അതുപോലും ശുദ്ധിയുള്ളതായി സൂക്ഷിക്കണമെന്ന് ദൈവം തമ്പുരാൻ കൽപ്പിച്ചിരുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ ഒരു പുരോഹിതനെ ദൈവസന്നിധാനത്തിൽ കടന്നു വരണമെങ്കിൽ അവൻ പ്രത്യേകമായി ശുദ്ധീകരിക്കപ്പെട്ട ശേഷമേ അവന് ദൈവസന്നിധാനത്തിൽ കടന്നു വരുവാൻ കഴിയുണ്ടായിരുന്നുള്ളൂ. കാരണം അവനാണ് ആരാധനയ്ക്ക് ലീഡർഷിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ പുതിയ നിയമ വിശ്വാസികളായ നാം ഓൾറെഡി എല്ലായ്പ്പോഴും ദൈവത്തിന്റെ കൃപാസനത്തോളം അടുത്തിരുന്നത് കൊണ്ട് എല്ലായ്പ്പോഴും എന്തായിരിക്കണം? ആ ശുദ്ധിയുള്ളവരായിരിക്കണം. അതാണ് വ്യത്യാസം. കാരണം മറ്റേത് സമയമുണ്ട് ആരാധനയ്ക്ക് വേണ്ടി, അവർക്ക് ഒരു സമയമുണ്ട് യാഗം കഴിക്കുവാൻ, ഒരു സമയമുണ്ട്. അതിന് മുൻപേ തങ്ങളെ തന്നെ കുളിച്ച് ശുദ്ധീകരിച്ച് ആ ശുദ്ധീകരണ നിയമം ചെയ്തിട്ട് പോയാൽ മതിയായിരുന്നു. എന്നാൽ പുതിയ നിയമ വിശ്വാസിക്ക് അങ്ങനെയല്ല. ഏത് സമയവും ദൈവത്തിന്റെ സന്നിധാനത്തിൽ കൃപാസനം തുറന്നു കിടക്കുന്നതിനാൽ ആരാധനയ്ക്ക് അവൻ യോഗ്യനായിരിക്കാൻ, അവൻ ആരാധിക്കേണ്ടവനാകയാൽ എപ്പോഴും അവൻ ശുദ്ധിയുള്ളവനായിരുന്നാൽ മാത്രമേ കഴിയുള്ളൂ. അത് നമ്മുടെ ജീവിത ശൈലിയായാൽ മാത്രമേ അത് കഴിയുള്ളൂ. അതാണ് അതിന്റെ വ്യത്യാസം. മറ്റേത് ആ പഴയ നിയമത്തിൽ അതിന് സമയമുള്ളപ്പോൾ
അവർക്ക് പ്രത്യേകമായി വിളിച്ച് ഒരുങ്ങി ദൈവസന്നിധാനത്തിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന നിയമങ്ങൾ ചെയ്ത് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു ചെന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ രാജകീയ പുരോഹിതരായിരിക്കാൻ ദൈവസന്നിധാനത്തിൽ ആരാധനയ്ക്ക് എപ്പോഴും യോഗ്യരായിരിക്കാൻ ഒരു സമയവും അശുദ്ധിയിൽ നമുക്ക് വസിക്കുവാൻ കഴിയില്ല. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് ദൈവത്തിന്റെ ജനം ആരാണ്? ഒരു പ്രത്യേക ജനമായിരിക്കണം എന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾക്ക് എന്തില്ല, ഒരു എക്സ്ക്യൂസും ഇല്ല. അപ്പോൾ വിശുദ്ധി എന്നുള്ളത് നമ്മളുടെ പ്രത്യേകതയിൽ വന്നേ സാധ്യമാകുള്ളൂ, യുണീക്നെസ്. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയില്ല, ഒരു സമയത്തെ പറയാൻ പറ്റുകയില്ല ഇപ്പോൾ ഞാൻ ദൈവസന്നിധാനത്തിൽ അല്ല എന്ന്. എപ്പോഴും നാം എവിടെയാണ്? ദൈവസന്നിധാനത്തിൽ. എപ്പോഴും കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമല്ല ശുദ്ധിയുള്ളവരായിരിക്കേണ്ടത്, ഏത് കാര്യത്തിലും നാം ശുദ്ധിയുള്ളവരായിരിക്കണം. അത് നമ്മളുടെ സ്വഭാവമാണ്, നമ്മുടെ ജീവിത ശൈലിയാണ്. അല്ലാതെ ചർച്ചിൽ വരുമ്പോഴോ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾ ചെയ്യുവാൻ മിഷണറിയായി പോകുമ്പോഴോ അങ്ങനെ ഒരു വ്യത്യാസമില്ല. എല്ലായ്പ്പോഴും നാം ശുദ്ധിയുള്ളവരായിരിക്കണം, എല്ലായ്പ്പോഴും കർത്താവിന്റെ വിശുദ്ധ ജനമായിരിക്കണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. കാരണം നാം ദൈവത്തിന്റെ വകയാണ്, ദൈവത്തിന്റെ വകയാണ്. അത് അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ എന്തോ ചെയ്തിരിക്കുന്നു, വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. കൊരിന്ത്യർക്കെതിരെ 1:7 പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതെങ്ങനെയാണ്? അവന്റെ രക്തത്താൽ. അപ്പോൾ ഇന്ന് നമ്മളിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിന്റെ സ്വഭാവം റിഫ്ലക്ട് ചെയ്യണം. കാരണം ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായി നാം ലോകത്തിലായിരിക്കുകയാണ്, നാം ആണ് ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ്. ആയതുകൊണ്ട് നമ്മെ കാണുമ്പോൾ ആരെ തെളിയിക്കണം? യേശുവിന്റെ ആ സ്വഭാവ ജീവിതം, യേശുവിന്റെ ക്വാളിറ്റി, യേശുവിന്റെ സ്വഭാവം നമ്മളിൽ നിന്നുണ്ടാകണം. അത് ദൈവം ആഗ്രഹിക്കുകയും അതിനു വേണ്ടുന്ന എല്ലാ കാര്യവും നമുക്ക് നൽകിയിരിക്കുകയും ചെയ്യുന്നു. നമ്മെ വിലയ്ക്ക് വാങ്ങി, നാം ഇനി താന്താങ്ങളുടേതല്ല. നമ്മെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചിരിക്കുന്നു, ആയതുകൊണ്ട് പറഞ്ഞിരിക്കുന്നു നമ്മൾക്ക് ഒരു വേർപാട് വേണം. അതാണ് നമ്മൾക്ക് ശ്രദ്ധിക്കുവാനുള്ളത്. കൊരിന്ത്യർക്കെതിരെ 2 അതിന്റെ 6:13 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നാം മിക്സ് ചെയ്യാൻ പാടില്ല. അതാണ് കോംപ്രമൈസ്. മിക്സ് ചെയ്യുമ്പോഴാണ് കുഴപ്പം വരുന്നത്, ഇണയില്ലാപ്പിട കൂടരുത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, കൊരിന്ത്യർക്കെതിരെ നാം ദൈവത്തിന്റെ ആലയമായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ടോട്ടലായി നമുക്ക് സെപ്പറേഷൻ വേണം. അതിന്റെ അർത്ഥം നമ്മൾ ലോകക്കാരോട് ഇടപെടരുതെന്നല്ല, കാരണം അത് വേറെ അധ്യായത്തിൽ അവിടെ തന്നെ അപ്പസ്തോലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യണം, ലോകം വിട്ട് പോകേണ്ടി വരും. അപ്പോൾ അതല്ല നമ്മുടെ ചിന്ത. നമ്മളുടെ ഹൃദയത്തിൽ നാം എല്ലായ്പ്പോഴും കർത്താവിന് വേണ്ടി വേർതിരിയപ്പെട്ടവരാണെന്നുള്ള ബോധത്തിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യുവാൻ പാടില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നാം ആരുടെ വകയാണെന്നുള്ള ചിന്താഗതി, നാം ഒരാളുമായി കവനന്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇനിയും നാം എന്ത് ചെയ്യാൻ പാടില്ല, മിക്സ്ഡ് ചെയ്യാൻ പാടില്ല. അതാണ് കൊരിന്ത്യർക്കെതിരെ 2:11 അപ്പസ്തോലൻ പറയുന്നത്, നിങ്ങൾ ക്രിസ്തു എന്ന ഏക പുരുഷനെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. ആയതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കണം? നിങ്ങൾ വഷളായി പോകാതെ കന്യകയായി നിങ്ങൾ ജീവിക്കണം. ആ വാക്യം കൂടെ വായിച്ചേ, കൊരിന്ത്യർക്കെതിരെ 2:11 അപ്പോൾ നമ്മെ ദൈവം കരുതിയിരിക്കുന്നത് നാം ദൈവസന്നിധാനത്തിൽ നിർമ്മലരായി, ലോകത്തോട് ഇടപെട്ട് മാലിന്യമില്ലാത്തവരായി ജീവിക്കുവാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത വാചകം, ഓ അപ്പൊ എവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന തത്വം? മനസ്സിലാണ് നമ്മളുടെ പ്രശ്നം. അപ്പോൾ മനസ്സിൽ ശരിയായിരുന്നാൽ അത് ഹൃദയത്തിൽ വ്യാപരിക്കും, ഹൃദയത്തിൽ വ്യാപരിച്ചാൽ അത് വാക്കുകളിൽ പ്രതിബിംബിക്കും. വാക്കുകളിൽ ഉള്ളത് നമ്മുടെ ടോട്ടൽ ലൈഫ് സ്റ്റൈലായി മാറിയേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ്
നമ്മൾക്ക് ഇന്നത് ചെയ്യരുത് ഇന്നത് ചെയ്യണം എന്നുള്ള നിയമത്തിലല്ല, ബന്ധത്തിൽ നാം ആരായിരിക്കുന്നു എന്നുള്ളതിന്റെ ചിന്താഗതിയിൽ നാം ആയിരിക്കുമ്പോൾ എപ്പോഴും നാം എങ്ങനെയായിരിക്കും, അതിന്റെ ഭാവനത നാം ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ എന്തല്ല, നോക്കരുത്, തൊടരുത്, രുചിക്കരുത് എന്ന ചട്ടങ്ങളുടെ കീഴിലല്ല, പിന്നെന്തിലാണ്, കർത്താവുമായിട്ടുള്ള വലിയ ബന്ധത്തിൽ. ഞാനൊരു വിവാഹത്തിന് പോകുമ്പോൾ ആ വിവാഹത്തിന്റെ ആ മാന്യത അനുസരിച്ച് ഡ്രസ് ചെയ്യും, അതിനനുസരിച്ച് നമ്മൾ നടക്കും, അതിനനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്താണ് വിവാഹം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സ്റ്റാൻഡേർഡിനെ നാം ഉയർത്തുന്നു. അതുപോലെ ആകെയില്ല നാം കൃഷി ചെയ്യുവാൻ ഇറങ്ങിപ്പോകുമ്പോൾ. അപ്പോൾ നമുക്ക് ആ ചിന്താഗതിയാണ്, ആ സമയത്ത് നാം അതിനുള്ള ഡ്രസ് ഉണ്ടാക്കും, അതിനുള്ളതായ രീതിയിൽ നാം ഇറങ്ങിപ്പോകും. അപ്പോൾ എന്ത് ചിന്താഗതിയാണ് നമ്മെ ഭരിക്കുന്നത്, അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് നാം തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, മനസ്സിനാണ് പ്രാധാന്യം. നിങ്ങളുടെ മനസ്സിൽ എന്ത് സംഭവിക്കരുത്, ഒരു പരീക്ഷയും കടന്നു വന്ന് നമ്മെ തോൽപ്പിച്ച് ആ ഏകാഗ്രത കർത്താവിൽ നിന്ന് വിട്ടകന്ന് നാം വഷളായി പോകുന്ന ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല. അപ്പോൾ നാം ആരായിരിക്കണമെന്നാ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മെ കുറിച്ചുള്ള ദൈവിക പർപ്പസ് നാം കണ്ടു, നാം വിശുദ്ധരും നിഷ്കളങ്കരുമായി ആയിരിക്കേണ്ടതിന്. അതിനുവേണ്ടി കർത്താവ് നമ്മെ എന്തോ ചെയ്തിരിക്കുന്നു. ആ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, അവൻ നമ്മെ കറ ശുളുക്കം മുതലായവ ഒന്നുമില്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയുമാക്കി. എന്തോ ചെയ്യാണ് അവൻ നമ്മെ പ്രോസസ്സിൽ കൂടെ നടത്തിവിടുകയാണ്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്തല്ല, നമ്മൾ തന്നെയല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെയാണ്. എന്നെ കൊണ്ട് കഴിയാത്തത് ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ അത് സാധിച്ചെടുക്കുകയാണ്. അത് തന്നെയാണ് തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും ഒരുപോലെ. വായിച്ച ആ വാക്യം, ദൈവത്താലാണ് നമ്മുടെ ശുദ്ധീകരണം നടക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് നാം ദൈവാത്മാവിനാൽ നടത്തപ്പെടുവാൻ, ദൈവത്തിന്റെ ശക്തിയാൽ അത് സാധിച്ചെടുക്കുവാൻ, ദൈവത്തിന് കീഴടങ്ങിയിരിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. വായിച്ച് 1 തെസ്സലോനിക്കാ ലേഖനം 5:23. ആ സമാധാനത്തിന്റെ ദൈവത്തെ ഇവിടെ പ്രസന്റ് ചെയ്തിട്ട് പറയുകയാണ്, നിങ്ങളെ ശുദ്ധീകരിപ്പാൻ നിങ്ങൾ അനുവദിക്കും. എങ്ങനെയാണ് ശുദ്ധീകരണം? നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ദൈവം കാക്കുവാൻ ദൈവം ആ സദെല്ലാം ചെയ്തിരിക്കുകയാണ്. ഇനിയും യൂദായുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നമ്മളുടെ ജീവിതത്തിൽ നാം എങ്ങനെ ചെയ്യണം. 24-ാം വാക്യം, നമ്മെ വീഴാതെ തന്റെ മഹിമാസന്നിധിയിൽ നിർത്തുവാൻ കഴിയുള്ളവനെ. എങ്ങനെ? ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുള്ളവൻ. അപ്പോൾ ദൈവം അതിനു വേണ്ടുന്ന സകലതും നമുക്ക് വേണ്ടി ചെയ്യുകയാണ്. അതിൽ നാം എന്ത് ചെയ്യണം? നാം പരിശുദ്ധാത്മാവിന് കീഴടങ്ങി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവം നമ്മളിൽ കൂടെ ചെയ്യുമ്പോൾ അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിൽ നാം വസിക്കുക. കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവൻ ചെയ്യുന്നത് പോലെ ജീവിക്കുക. ആ വാക്യം കൂടെ നമുക്ക് വായിക്കാം. എന്താണ് അതിന്റെ അർത്ഥം? യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കാം. യോഹന്നാന്റെ ലേഖനം 1:1, യോഹന്നാൻ 2:6-3 ഒറ്റ വാക്യത്തിൽ കൺക്ലൂഡ് ചെയ്യുകയാണ്. നാം യേശുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ നടന്നതുപോലെ നടക്കുക. 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, അവനിൽ പ്രത്യാശയുള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പോൾ എന്താണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കർത്താവും ആ പ്രോസസ് ചെയ്യുന്നവനെ നാമും എന്ത് ചെയ്യണം? നമ്മെ തന്നെ നിർമ്മലീകരിച്ച് അവൻ നടന്നതുപോലെ നടക്കുക. എന്ന് വെച്ചാൽ അവനെയാണ് നാം ഇമിറ്റേറ്റ് ചെയ്യണം, വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ഞാൻ കർത്താവിനെ അനുഗാരി ആയിരിക്കുന്നത് പോലെ, ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നത് പോലെ, കർത്താവിൽ വസിക്കുന്നത് പോലെ നിങ്ങളും അങ്ങനെ വസിക്കണം. അപ്പോൾ അത് മാത്രമേ നമുക്ക് ചെയ്യുവാൻ കഴിയുള്ളൂ. കർത്താവിൽ വസിച്ചാൽ മാത്രമേ
നമുക്ക് യഥാർത്ഥ വിശുദ്ധ ജീവിതം ചെയ്യുവാൻ കഴിയുള്ളൂ. യേശു ക്രിസ്തു നമ്മളിൽ വസിക്കുകയും നാം കർത്താവിൽ വസിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാത്തൊരു സമയമില്ല. എപ്പോഴെങ്കിലും കുതിരുവള്ളിക്ക് ഒന്ന് കട്ടി ചെയ്താൽ എന്താണ്? അത് ഉറങ്ങിപ്പോകും. യേശു കാണിച്ച ഏറ്റവും വലിയ ആ ഉപമാനം അതാണ്. യേശു മുന്തിരി വള്ളിയും നാം അതിന്റെ കൊമ്പുകളുമാണ്. അപ്പോൾ നമുക്കൊരു സമയമില്ല ഏറെ മാറിയിരിക്കാൻ, കർത്താവിനുമായി ബന്ധമില്ലാത്ത ഒരു സമയവുമില്ല. അപ്പോൾ നമ്മുടെ ആ സകലം ചിന്ത, വികാരം, ബിഹേവിയർ, നമ്മുടെ പ്രവൃത്തി കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. അത് ദൈവവചനമാണ് നമ്മളെ കാണിച്ചു തരുന്നത് എന്താണ് ശരിയെന്നും എന്താ തെറ്റുമെന്നും. നമ്മുടെ നിയമങ്ങൾക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. നാം എന്ത് നിയമങ്ങൾ ഉണ്ടാക്കിയാലും കാലക്രമേണ അത് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവവചനത്തിലുള്ളതാണെങ്കിൽ ഒരിക്കലും ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റാൻ പറ്റുകയില്ല. നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന കുഴപ്പം ദൈവവചനത്തിലുള്ളത് നാം അതുപോലെ എടുക്കാതെ നമ്മുടെ രീതിയിൽ അതിനെ കാണുന്നത് കൊണ്ടാണ് ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നത്. എന്നാൽ ഒരു വിശുദ്ധനെ കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവന് ഈ വാഗ്ദാനങ്ങൾ ഉള്ളത് കൊണ്ട് അവൻ വിശുദ്ധനായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ വലിയ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം എന്ത് ചെയ്യാം? നാം വിശുദ്ധരായി ജീവിക്കുക. എന്ന് വെച്ചാൽ എന്താ? കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഏഴാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം എന്തൊക്കെയാ ഉള്ളത്? ഈ വാഗ്ദാനങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല പരീക്ഷകൾ കടന്നു വരും. പരീക്ഷകൾ കടന്നു വരുമ്പോൾ നാം ഇവാലുവേറ്റ് ചെയ്യുകയാണ്. എന്താ? ഇതാണോ വലുത്? ഇതാണോ? രണ്ട് ജോലി നമുക്ക് കിട്ടി. ഇതാണോ നല്ലത്? ഇതാണോ നല്ലത്? രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. നാം നോക്കും ഇതാണോ വലുത്, ഇതാണോ പ്രാധാന്യം. നോക്കിക്കേ, ഈ വാക്തത്വം നിങ്ങൾക്കുള്ളത് കൊണ്ട്. എന്താണ് ആ വാക്തത്വം? നിങ്ങൾ എന്റെ മക്കളും ഞാൻ നിങ്ങളുടെ ദൈവവും പിതാവുമായിരിക്കും. മുകളിലത്തെ വാക്യം വായിച്ച് നേരെ മുകളിലത്തെ വാക്യം. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ഈ വാഗ്ദാനം നമുക്കുള്ളത് കൊണ്ട് എന്താ? പുതിയൊരു ബന്ധം, പുതിയൊരു റിലേഷൻഷിപ്പ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യാം? നാം ജഡത്തിലെയും ആത്മാവിലെയും ഓ സകല കന്മഷവും, അതിന് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ, ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും. എന്താ? Since we have these promises, dear friends, let us purify ourselves from everything that contaminates us. Everything that contaminates us. അതാണ് നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത്. നമ്മെ എന്തെങ്കിലും അശുദ്ധമാക്കുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ നിയമേ ഉള്ളൂ. എന്താണ് നമ്മെ വിശുദ്ധരാക്കി നിലനിർത്തുന്നത്? എന്തെങ്കിലും കണ്ടാമിനേറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറിപ്പെട്ടിരിക്കാം. ഇതാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ വാൽമീറ്റ് ചെയ്യാണ്? ഞാൻ ദൈവ പൈതല് എന്നുള്ള, ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള ആ അഭിമാനമായ ആ പദവിയിൽ നിലനിൽക്കുവാൻ ഒറ്റ കണ്ടീഷനെ പറഞ്ഞിട്ടുള്ളൂ. അത് ആ ഒറ്റ വാക്യത്തിൽ സകലത് മടങ്ങിയിരിക്കുകയാണ്. നമ്മെ അശുദ്ധമാക്കുന്ന എല്ലാറ്റിൽ നിന്നും അകലെ, ഇതാണ് വിശുദ്ധി. ഇതിൽ കുറഞ്ഞതൊന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. നമ്മൾക്ക് മനസ്സിലോ നമ്മുടെ ഹൃദയത്തിലോ നമ്മുടെ ശരീരത്തിലോ ഒന്നും ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മാവിലും ദേഹിയിലും ശരീരത്തിലും എന്തെങ്കിലും ദൈവഹിതമല്ലാത്തത് സംഭവിക്കുന്നുവെങ്കിൽ, അശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് അശുദ്ധി. ഇതിനേക്കാൾ കുറഞ്ഞത് ഒന്നും വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലെ വിശുദ്ധിയല്ല. നാം തുടരുത്, നോക്കരുത്, രുചിക്കരുത് എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ എപ്പോഴും ബ്രേക്ക് ചെയ്യും. എന്നാൽ എന്റെ ആത്മനാഥനുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ജീവിക്കുവാൻ എന്നെ ദൈവം വിളിച്ചിരിക്കുന്ന ആ ശ്രേഷ്ഠമായ പദവി നോക്കിക്കേ. അതിനൊരു ഉദാഹരണം പഴയ നിയമത്തിലുണ്ട്. എസ്തറിനെ തെരഞ്ഞെടുത്തു എന്തിനെ? ക്യൂരാകുവാനുള്ള ഒരവസരത്തിന് വേണ്ടി. ഒരുപാട് കന്യകമാരവിടെയുണ്ട്. അപ്പോൾ തന്റെ ജീവിതത്തിൽ എല്ലാം മോർദേക്കായി പറഞ്ഞതുപോലെ, എല്ലാം ഷണ്ഡാധിപൻ പറഞ്ഞതുപോലെ അവൾ ചെയ്യുകയാണ്. എന്തിനെ? ഒറ്റ ലക്ഷ്യത്തിൽ. അവൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ എന്താണ് രാജാവ് ഇഷ്ടമാകുന്നത്. പക്ഷെ രാജാവിനോട് സഹകരിച്ച ആ ഷണ്ഡാധിപൻ അറിയാം രാജാവിന്റെ ഹിതം എന്താണ്, എന്താണ് രാജാവ് പ്രതീക്ഷിക്കുന്നതെന്ന്, എന്താണ് ഇവളിൽ വേണ്ടതെന്ന്. അപ്പോൾ
അവൾക്ക് അറിയാൻ വയ്യാത്തത്, ഷണ്ണാദിമൻ ഉപദേശിച്ചത് എല്ലാം അവൾ എന്ത് ചെയ്തു? സ്വീകരിച്ചു. അതുകൊണ്ട് അവൾ പോയപ്പോൾ എന്തോ തോന്നി എന്നാ പറഞ്ഞ്, എല്ലാവരേക്കാൾ അധികം പരിശുദ്ധം പ്രിയം തോന്നി, പ്രിയം തോന്നി. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടുന്നത്, പരിശുദ്ധാത്മാവ് ദൈവവചനവും നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ഏറ്റെടുക്കുക, അതിൻ്റെ കൂടെ നമ്മളെ ആഡ് ചെയ്യുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മൾക്കറിഞ്ഞുകൂടാ നാം പാപലോകത്തിൽ കൺമോഹവും പിന്നെ ജഡമോഹവും ജീവനത്തിന്റെ പ്രതാപത്തിന്റെ കീഴിൽ നടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നമ്മെ കണ്ടാമിനേറ്റ് ചെയ്യുവാൻ സാധ്യതയുണ്ട്. ആ സാധ്യതകളെ ടോട്ടലായി അവഗണിക്കുക, ഇത് വലിയൊരു പദവിയാണ്. എന്തേ? ഞാൻ ദൈവത്തിന്റെ പുത്രൻ, കർത്താവിന്റെ മണവാട്ടി, എന്റെ പേര് വിശുദ്ധൻ, ആയതിനാൽ എനിക്ക് എങ്ങനെ ജീവിക്കണം? കർത്താവ് ഉദ്ദേശിക്കുന്നത് പോലെ എനിക്ക് ജീവിച്ചേ മതിയാകുള്ളൂ. അത് എന്ത് അങ്ങനെയാകുമ്പോഴാണ് നമ്മൾക്ക് പറവാൻ പറ്റുന്നത്. യേശു ക്രിസ്തുവിന്റെ റിഫ്ലക്ഷൻ, ആ ലൈറ്റ് നമുക്ക് ലോകത്തിന് കാണിക്കുവാൻ പറ്റുകയുള്ളു. അതിനുവേണ്ടി അപ്പോസ്തലനായ പത്രോസ് പറയുന്നുണ്ട്, ഒന്നാം ലേഖനത്തിൽ താൻ പറയുകയാണ്, എന്തേ, നിങ്ങൾ ഇങ്ങനെ ഈ ലോകത്തിന്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ജീവിക്കുമ്പോൾ അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നത്. പണ്ട് നാം ജീവിച്ച ജീവിത രീതിയിൽ നിന്ന് നമുക്ക് വ്യത്യാസം വന്നു. എന്നാൽ താൻ വീണ്ടും പറയുകയാണ്, നമ്മളുടെ ജീവിതത്തിൽ കർത്താവിന്റെ വരവുള്ളത് കൊണ്ട് നാം എന്തോ ചെയ്യണം? എത്ര വിശുദ്ധവും നിർമ്മലവുമായ നടപ്പ് ചെയ്യണം. രണ്ട് പത്രോസിലാണ് നോക്കിയിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. രണ്ട് പത്രോസില് അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. എന്തുകൊണ്ടാണ് ഇതിന് ശക്തി കൂടുന്നത്? കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് നാം പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും അവനോടൊപ്പം വസിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായി നാം ജീവിക്കണം. ഇതൊരു ചോദ്യചിഹ്നമാണ്, അതിന് നമ്മളാണ് ഉത്തരവാദി. നാമാണ് ചിന്തിക്കേണ്ടത് എങ്ങനെയുള്ളൊരു ജീവിതമാണ് നാം ചെയ്യേണ്ടുന്നത് എന്ന്. അപ്പോൾ എല്ലായ്പ്പോഴും കർത്താവ് വരും എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. അത് ഒരു സമയത്ത് നമുക്ക് ഒരുക്കമുള്ളതായിരിക്കാൻ ഇന്ന സമയം മതി എന്ന് ചിന്തിക്കുവാൻ ഒരു സമയമില്ല. ഞാനേ കഴിഞ്ഞ ദിവസം ഒരു ഹോം ഹെൽത്തിന്റെ ഓഫീസിലേക്ക് പോയി. അവിടെ ഈ ഗവൺമെന്റിന്റെ ആരോ 3 പേരെ ഇൻസ്പെക്ഷൻ വരും. എപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ല, ആരാ വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവര് വളരെ ഒഴിഞ്ഞിരിക്കുക, ഓരോന്നും ഒരുങ്ങിയിരിക്കുക. കാരണം എന്റെ അടുത്ത വർഷത്തേക്ക് അവർക്ക് ലൈസൻസ് വേണം. വളരെ ഒരുങ്ങിയിരിക്കുക, എവിടുന്നാ വരുന്നതെന്ന് അറിയത്തില്ല, ആരാ വരുന്നതെന്ന് അറിയത്തില്ല, എപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ല. അവരുടെ ആ ഓഫീസ് അവർ ക്ലിയർ ചെയ്ത് ഓരോ ഫയലും വളരെ കൃത്യമായി പ്രതീക്ഷയോട് കാത്തിരിക്കുക, ഇനി ടൈം തയ്ക്കാൻ ഓക്കെ. അതാ അവരെ പറഞ്ഞു. അപ്പൊ ഞാൻ കണ്ടു, ഈ ലോകത്തിലെ ഒരു ചെറിയ ഒരു ഹോം ഹെൽത്തിന്റെ പരിപാടി കണ്ടിന്യൂ ചെയ്യുവാൻ ഇത്രമാത്രം ജാഗ്രതയോടെ ഒരുക്കത്തോടെ ക്ലീനാക്കി സകല ഫയലും അടുക്കി അവിടെ വരുന്നവരോടെല്ലാം അതിന്റെ രീതിയിൽ പറഞ്ഞ് അവർ കാത്തിരിക്കുക. അത് നഷ്ടപ്പെട്ടാൽ ഒരു ലൈസൻസ് നഷ്ടപ്പെടും, കുറച്ച് വരുമാനം നിന്നു പോകും. അതിനുവേണ്ടി ഇത്ര ജാഗ്രതയായി കാത്തിരിക്കുന്നു. അവസാനമായി പത്രോസ് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ആ ദിവസത്തിന് വേണ്ടി നാം കാത്തിരിക്കുന്നത് കൊണ്ട് എല്ലായ്പ്പോഴും നാം കാത്തിരിക്കണം, എല്ലായ്പ്പോഴും ഭക്തിയുള്ള ജീവിതം ചെയ്യണം, എല്ലായ്പ്പോഴും വിശുദ്ധിയുള്ള ജീവിതം ചെയ്യണം. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ചിന്താഗതി വിശുദ്ധി എന്നുള്ളതിൻ്റെ മാനദണ്ഡം വളരെ ഉയർത്തേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കുണ്ടെങ്കിൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ.
പുറത്തുള്ള കാര്യങ്ങൾ അത് നമ്മളെ കാണിക്കുമെന്നല്ലാതെ ഉള്ളു ശരിയല്ലെങ്കിൽ ഇതൊന്നും യാഥാർത്ഥ്യമായി എല്ലായ്പ്പോഴും നിലനിർത്തുവാൻ കഴിയുകയില്ല. എന്നാൽ ഉള്ളു ശരിയാണെങ്കിൽ പുറത്തൊന്നുമില്ലെങ്കിലും കർത്താവ് എന്തോ ചെയ്യും, നമ്മുടെ ജീവിതത്തെ എല്ലായ്പ്പോഴും വിശുദ്ധിയായി കാണും. സ്ഥാനമില്ല, മാനമില്ല, മഹത്വമില്ല, പ്രോപ്പറായ വിലയേറിയ വസ്ത്രമില്ല, ഇതൊന്നും നമുക്കില്ലെങ്കിലും നാം വിശുദ്ധരായി നിന്നാൽ നാം വിശുദ്ധരായിരിക്കും. അതിനാരാ ഉദാഹരണം? ആ ലാസറസിനെ നോക്കൂ. അവൻ ആരാണ്? യാചകൻ. എന്താണ് അവന്റെ ശരീരത്തിലുള്ളത്? മുഴുവൻ പുഴുക്കളുള്ള വ്രണങ്ങൾ. പക്ഷേ അവനെ സ്വീകരിക്കുന്നത് ആരാ? ദൈവദൂതനാണ്. അവൻ എവിടെയാണ് ഇരിക്കുന്നത്? അബ്രഹാമിന്റെ പടി. അവന്റെ സ്ഥിതി വളരെ വിശേഷമാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള യാതൊന്നിന്റെയും അടിസ്ഥാനത്തിലല്ല വിശുദ്ധ ജീവിതം. എന്നാൽ ഈ ലോകത്തിലുള്ള എല്ലാത്തിൽ നിന്നും വേർപാടാണ് അതിന്റെ അടിസ്ഥാനം. നമ്മുടെ കൺമോ ജഡമോ ജീവനത്തിന്റെ പ്രതാപം, ഇത് മൂന്നും ഒന്നിച്ചാണ് പോകുന്നത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, അത് മൂന്നും കൂടെയാണ് നമ്മെ ഈ ലോകത്തെ എല്ലോടെ മിക്സ് ചെയ്യുന്നത്, കണ്ടാമിനേറ്റ് ചെയ്യുന്നത്, കർത്താവിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്ന് വഷളാക്കുന്നത്. ആയതുകൊണ്ട് ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനാണ്, നിങ്ങൾ വിശുദ്ധരായിരിക്കണം. ഞാൻ നിങ്ങളെ എൻ്റെ മണവാട്ടിയാക്കുന്നത് കൊണ്ട് നിങ്ങൾ കന്യകയായിരിക്കണം, നിങ്ങളുടെ മനസ്സ് ഏകാഗ്രതമായിരിക്കണം. വിശുദ്ധ ജീവിതം ചെയ്യുവാൻ ദൈവം നമുക്ക് വേണ്ടുന്നതൊക്കെയും തന്നിരിക്കുന്നു. ദൈവം വിശുദ്ധനായി സ്വർഗത്തിൽ വിളിച്ചു പറയുന്നു. കർത്താവ് വിശുദ്ധനായി ലോകത്തിൽ തെളിയിച്ചു കാണിച്ചു. പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവെന്ന് പേര് തന്നെ നമ്മെ അതിൽ ആ ആത്മാവിന്റെ ആലയമാക്കി മാറ്റിവെച്ചിരിക്കുന്നു. നമ്മെ മണവാട്ടിയായി കർത്താവ് കണ്ടിരിക്കുന്നു. വേളയിരിപ്പാൻ വരുന്നത് കൊണ്ട് എപ്പം വരുമെന്ന് അറിയാത്തതിനാണ് എല്ലായ്പ്പോഴും ഒരുക്കമുള്ളവരായി വിശുദ്ധിയുള്ളവരായി നിർമ്മലരായി ജീവിക്കണം. അതിന് നാം തന്നെയല്ല, പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും, ദൈവ സാന്നിധ്യം നമ്മെ സഹായിക്കും, ദൈവവചനം നമ്മെ സഹായിക്കും. അതുകൊണ്ട് വിശുദ്ധി എന്ന് പറയുന്നത് നമ്മെ ദൈവമാക്കിയതിൽ നിന്ന് എന്തെങ്കിലും അശുദ്ധി വരുമാറെ എന്ത് ചെയ്താലും അതാണ് അശുദ്ധി. അല്ലാതെ ഇന്നതാണ് അശുദ്ധി എന്ന് പറവാൻ കുറച്ച് 10 നിയമങ്ങളോ 25 നിയമങ്ങളോ അല്ല, എന്ത് നമ്മളുടെ പരിപാവനത നഷ്ടപ്പെടുത്തുമോ അതാണ് അശുദ്ധി. അതിൽ നിന്നാണ് നാം വേർപെടേണ്ടത്. പാപത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, ലോകമയത്തത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തിന് വേണ്ടി ടോട്ടലായ സമർപ്പണമാണ് വിശുദ്ധി. അതിനെ ഒരിക്കലും മിക്സ് ചെയ്യുവാൻ പാടില്ല. എന്തുകൊണ്ട്? ഇത്ര വലിയ വാഗ്ദാനങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, ഇത്ര വലിയ പദവിക്ക് വേണ്ടി നാം കാത്തിരിക്കുന്നത് കൊണ്ട് നമ്മളുടെ ജീവിതം വിശുദ്ധമായിരിക്കണം. വിശുദ്ധിയെക്കുറിച്ച് വേദപുസ്തകം ഒരുപാട് പറയുന്നുവെങ്കിലും എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കട്ടെ. ഇവിടെ എന്താ പറയുന്നത്? നാം ആരെപ്പോലെ പ്രകാശിക്കണം? ജ്യോതിസുകളെ പോലെ. ആ വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്താം. എവിടെയുള്ള ലോകത്തിലാണ്? നമുക്ക് എല്ലാം സഹായമായ ലോകത്തിലല്ല. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 14-ലും 15-ലുമാണ് അത് കാണുന്നത്. ഈ ലോകത്തിൽ നാം വസിക്കുമ്പോൾ അത് വക്രതയുള്ള ലോകമാണ്, അതിന് കോട്ടമുള്ള ലോകമാണ്. അതിന്റെ നടുവിൽ നാം ആരായിരിക്കണം? വായിച്ചേ, അനന്യരും പരമാർത്ഥികളുമായി പിറുപിറുപ്പ് കൂടാതെ എല്ലാം എങ്ങനെ ചെയ്യണം? വളരെ ശ്രേഷ്ഠമായി ചെയ്യണം. വായിച്ചേ, അപ്പോൾ നമുക്ക് ഈ ലോകം ഇങ്ങനെയാണ്, സാഹചര്യം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല. കാരണം ഇത് വക്രതയുള്ള ലോകമാണെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. പത്രോസ് പറഞ്ഞു, ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പാടിക്കേണ്ടത്. അപ്പോൾ വക്രതയുള്ള തലമുറയിൽ, വക്രതയുള്ള ലോകത്തിൽ, വളവുള്ള ലോകത്തിൽ ആണ് നമസിക്കുന്നത്. പിന്നെ ഓ, നിങ്ങൾ അനന്യരും എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധ പരമാർത്ഥികളും ആയി എന്തോ ചെയ്യണം? ഒന്നുകൂടെ എടുത്തു പറഞ്ഞിരിക്കുക, ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കൾ എന്ന് വെച്ചാൽ നമ്മുടെ ദൈവം പിതാവും നമ്മൾ മക്കളും എന്നുള്ള വാഗ്ദാനം. അതോർത്തോ, ഈ ഇത്ര വലിയ വാഗ്ദാനം, നാം ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി എന്തോ ചെയ്യണം? ആകേണ്ടതിന് എല്ലാം ചെയ്യുന്നത് പുറകൂടാൻ ചെയ്യണം. അങ്ങനെ അതിന്റെ അർത്ഥം
എല്ലാ പിറുപിറുപ്പും എന്നല്ല, എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ആർഗ്യുമെന്റും എന്തോ എന്ത് വേണ്ട, കംപ്ലൈന്റും നമ്മൾ പാടില്ല. പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് അപ്പോസ്തലൻ നീതി ചെയ്യുന്നത്. ദൈവത്തിന്റെ മഹാശക്തി അവരെ കണ്ടിട്ടും അവരെപ്പോഴും എന്തോ ചെയ്തു, പിറുപിറുപ്പും എപ്പോഴും മോശയോട് വാദിച്ചു. ഇത് രണ്ടുമായിരുന്നു അവരുടെ വലിയ പാപം. അപ്പൊ പറയുകയാണെ, ഈ വക്രതയുള്ള ലോകത്തിൽ, ഈ ദുഷ്ടതയുള്ള ലോകത്തിൽ, ഈ വളവുള്ള ലോകത്തിൽ നിങ്ങൾ അനന്യരായി പരമാർത്ഥികളായി ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി ജീവിക്കുമ്പോൾ നിങ്ങളിൽ വാദം പ്രതിവാദം പാടില്ല, നിങ്ങളിൽ എന്ത് പാടില്ല, പിറുപിറുപ്പ് പാടില്ല. പിന്നെന്തോ ചെയ്യണം, ഓ അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചു കൊണ്ട്. അപ്പോൾ എത്ര ശക്തമായിട്ടാണ് പറയുന്നത്, നമ്മളുടെ ആധാരം ജീവന്റെ വചനമാണ്, നമ്മളുടെ അടിസ്ഥാനം ജീവന്റെ വചനമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതുകൊണ്ടാണ് ആ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം ശുദ്ധിയുള്ളവരായിരിക്കട്ടെ. അത് ഇങ്ങനെ ആയിരിക്കുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്, ജീവന്റെ വചനം പ്രമാണിച്ച്. അയ്യോ, ഈ വക്രതയുള്ള ലോകത്തിൽ, ഈ കോട്ടമുള്ള ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത്. നിങ്ങൾ ആ വെളിച്ചം ലോകത്തിന് കാണിക്കുന്ന ഉടനെ കർത്താവ് പറഞ്ഞു, അങ്ങനെ നിങ്ങളുടെ പിതാവ് ബഹുത്വപ്പെടും. അപ്പോൾ വിശുദ്ധ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മുടെ ദൈവം എന്ത് ചെയ്യുള്ളൂ, നാം സാധിക്കുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം പറയും, ഒരു ഉദാഹരണം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ പോകുകയാണ്. ഈ വർഷത്തെ പി സി നാക്കുണ്ട് വളരെ നല്ല പ്രശസ്തരും അറിവുള്ളവരുമായ പ്രസംഗകരാണ്. പക്ഷെ പെന്തക്കോസ്റ്റൽ കോൺഫറൻസിനെ പ്രസംഗിക്കാൻ വരുന്ന ഏറ്റവും വലിയ പ്രസംഗി ആരാണെന്നറിയാമോ, ജോർജ് വർഗ്. അദ്ദേഹം വലിയ ലോകം അറിയുന്ന ഏറ്റവും വലിയ മിഷണറിയാണ്, പക്ഷെ പെന്തക്കോസ്റ്റുകാരനല്ല. എന്താ, അദ്ദേഹം പെന്തക്കോസ്റ്റുകാരനല്ല. ഇതാണ് നാം ചെയ്യുന്നത്, നമ്മൾക്ക് എന്ത് ഇഷ്ടമാണോ അപ്പോൾ എല്ലാം നമ്മൾ ചെയ്യും. നമ്മുടെ വാദത്തിനെ, നമ്മുടെ അടിസ്ഥാനത്തിനെ അർത്ഥമില്ലാതെ. അദ്ദേഹം ലോകം അറിയുന്ന മിഷണറിയാണ്, അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല, അദ്ദേഹം പഠിപ്പിച്ചതുകൊണ്ട് ഒരു കുഴപ്പമില്ല, പക്ഷെ ആരല്ല, പെന്തക്കോസ്റ്റുകാരൻ. ഇതാണ് നമ്മളുടെ സ്വഭാവം, നമുക്ക് ഇഷ്ടമുള്ളത് നാം ഏറ്റെടുക്കും, നമുക്ക് ഇഷ്ടമില്ലാതെ വരുമ്പോൾ ഓ അദ്ദേഹം നിൽക്കുന്ന സമുദായത്തെ കുറിച്ച് നഗശികാന്തം നാം എന്ത് ചെയ്യും, എതിർക്കും. അവർക്ക് ആത്മാവില്ലെന്ന് പറയും, അവർക്ക് പരിശുദ്ധാത്മാവില്ലെന്ന് പറയും, അവർ ആത്മാവിൽ നടത്തപ്പെടുന്നില്ലെന്ന് പറയും. നമ്മുടെ മഹാ കോൺഫറൻസിന്റെ ഏറ്റവും മുഖ്യ പ്രസംഗൻ ആകുന്നതിന് ഒരു കുഴപ്പവുമില്ല. ഇതാണ് നമ്മുടെ ജീവിതം. അത് ലോകത്തിന്റെ മുൻപിൽ നമുക്ക് ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന നമ്മുടെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നാം വിശ്വസിക്കുന്നതിൽ കഴമ്പില്ലെന്നാണ് അതിന്റെ അർത്ഥം. ഒന്ന് പറയുകയും വേറെ ഒന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ ദൈവം അങ്ങനെയല്ല ചിന്തിക്കുന്നത്. നാം ലോകത്തിന്റെ മുൻപിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനം, നാം വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നാം നിഷ്കളങ്ക മക്കളായി ദൈവത്തിന്റെ ശോഭ പ്രശോഭിപ്പിക്കുന്നവരായി തീരണം. അതാണ് വിശുദ്ധി. ദൈവം നമ്മെ ലോകത്തിൽ നിന്നും പാപത്തിൽ നിന്നും വേർതിരിച്ച് ദൈവത്തിനു വേണ്ടി ആക്കി വെച്ചിരിക്കും. ആ ദൈവത്തിന്റെ സ്വഭാവം, ആ ദൈവത്തിന്റെ വചനം, ആ ദൈവത്തിന്റെ ആത്മാവിൽ നമുക്ക് വിജയകരമായി ക്രിസ്ത്യ ജീവിതം ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റിയില്ല, എന്റെ സാഹചര്യം, എന്നോട് പരീക്ഷ, ഞാൻ താമസിക്കുന്ന അവസ്ഥ, അത് ദൈവം അറിഞ്ഞിട്ടാണ് പറയുന്നത്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അനന്യരായി പരമാർത്ഥികളായി ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി പ്രശോഭിക്കണം. പ്രശോഭിക്കണം എങ്ങനെ, ഒരു വ്യക്തിയെ പോലല്ല, വെളിച്ചത്തെ പോലെ, നക്ഷത്രത്തെ പോലെ, കുറഞ്ഞ പക്ഷം ഒരു മെഴുകുതിരിയിടത്തെയെങ്കിലും നമുക്ക് പ്രകാശിക്കാം. നമ്മുടെ അടിസ്ഥാനം ജീവന്റെ വചനമായിരിക്കട്ടെ. അതിൽ നിന്ന് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യാതെ, ദൈവവചനത്തിൽ കൂട്ടുന്നതും കുഴപ്പമാണ്, കുറയ്ക്കുന്നതും കുഴപ്പമാണ്. കൂട്ടിയാൽ അവന് ശാപം വരും, കുറച്ചാൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിച്ചിട്ടുണ്ട്. ഇതാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതം നിഷ്കളങ്കമായി വിശുദ്ധമായി ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി ശോഭിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതാണ് വിശുദ്ധി. നമുക്ക് പ്രാർത്ഥിക്കാം.